ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഹാരി പോട്ടർ ആൻഡ് ചേംബർ ഓഫ് സീക്രട്സ് എന്ന പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ദ വൂമ്പിംഗ് വില്ലോ, അഥവാ ആഞ്ഞടിക്കുന്ന അരളിമരം. ഹാരി ആഗ്രഹിച്ചിരുന്നതുപോലെ സമ്മർ വെക്കേഷൻ അവസാനിക്കാറായി. അവൻ എത്രയും വേഗം ഹോഗ്വാർട്സിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചു. അവൻ ഒരു മാസക്കാലം റോണിൻ്റെ വീട്ടിൽ നിന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു. അടുത്ത വർഷം ഡേഴ്സ്ലികൾ പ്രൈവറ്റ് ഡ്രൈവിൽ തനിക്ക് നൽകാൻ പോകുന്ന സ്വീകരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ റോണിനോട് അസൂയ തെല്ലൊന്നുമല്ല ഹാരിക്ക് തോന്നിയത്. വെക്കേഷൻ കഴിയുന്ന അവസാനത്തെ സായാഹ്നത്തിൽ മിസ്സസ് വീസ്ലി വിഭവ സമൃദ്ധമായ അത്താഴമൊരുക്കി. ഹാരിക്ക് ഇഷ്ടപ്പെട്ട ട്രക്കിൾ പുട്ടിങ്ങിനൊപ്പം എല്ലാ വിഭവങ്ങളും അതിലുണ്ടായിരുന്നു. ഫ്രെഡും ജോർജും പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിച്ചു. അവസാനം ഓരോ മഗ് ഹോട്ട് ചോക്ലേറ്റും കൂടെ കുടിച്ച് അവരെല്ലാവരും ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റെങ്കിലും ഒരുക്കങ്ങളെല്ലാം തീർക്കാൻ ഒരുപാട് സമയമെടുത്തു. മിസ്സസ് വീസ്ലി രാവിലെ തന്നെ സോക്സും ക്യുല്ലും ഒക്കെ തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. പലപ്പോഴും പടിക്കെട്ടിൽ ആളുകൾ തമ്മിൽ കൂട്ടിമുട്ടി. മിസ്റ്റർ വീസ്ലി ആകട്ടെ ജീനിയുടെ ട്രങ്ക് വലിച്ച് കാറിനകത്ത് ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ വഴിതെറ്റി വന്ന ഏതോ കോഴിയെ തട്ടി തെന്നി വീണ് കഴുത്തൊടിയേണ്ടതായിരുന്നു. ഹാരിയുടെ ചിന്ത ഇതൊന്നുമായിരുന്നില്ല. 8 ആളുകളും 6 വലിയ ട്രങ്ക് പെട്ടികളും 2 മൂങ്ങയും 1 എലിയും, ഇത്രയും സാധനങ്ങൾ ആ കുഞ്ഞ് ഫോർഡ് കാറിൽ എങ്ങനെ കൊള്ളിക്കും എന്നുള്ളതായിരുന്നു അവൻ്റെ ചിന്ത. മോളിയോട് ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ഹാരിയുടെ ചെവിയിൽ മന്ത്രിച്ചിട്ട് മിസ്റ്റർ വീസ്ലി കാറിൻ്റെ ബൂട്ട് തുറന്ന് അതിനെ മാജിക് ഉപയോഗിച്ച് വലുതാക്കിയിട്ട് എല്ലാ ട്രങ്ക് പെട്ടികളും അതിനകത്ത് വെച്ച് കാണിച്ചു കൊടുത്തു. അവസാനം എല്ലാവരും കാറിൽ കയറി. മിസ്സസ് വീസ്ലി പിൻ സീറ്റിലേക്ക് നോക്കിയിട്ട് ഹാരിയും റോണും ഫ്രെഡും ജോർജും പേഴ്സിയും എല്ലാം സൗകര്യപ്രദമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി. മിസ്റ്ററും മിസ്സസ് വീസ്ലിയും ജിനിയും ഫ്രണ്ട് സീറ്റിൽ കയറി. ഷോ, ഈ മനുഷ്യരെ സമ്മതിക്കണം. പുറത്തു നിന്ന് നോക്കിയാൽ ഈ കുഞ്ഞി കാറിൽ ഇത്രയും പേർക്ക് കയറാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും തോന്നുമോ? മിസ്സസ് വീസ്ലി ആ കാറിൽ തൻ്റെ ഭർത്താവ് ഒപ്പിച്ചിരിക്കുന്ന ചെപ്പടി വിദ്യകളൊന്നും അറിയാതെ പറഞ്ഞു. മിസ്റ്റർ വീസ്ലി കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. ഹാരി അവസാനമായി ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്നാണാവോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക? അപ്പോഴാണ് ഫ്രെഡ് തൻ്റെ പടക്കങ്ങൾ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഓടി വീട്ടിലേക്ക് കയറി. അതിനുശേഷം വീണ്ടും മാന്ത്രിക ചൂല് മറന്നു വെച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഓടി വീട്ടിനകത്തേക്ക് കയറി. അതിനുശേഷം ജിനി തൻ്റെ ഡയറി മറന്നു വെച്ചു പോയി എന്ന് പറഞ്ഞ് അവളും തിരിഞ്ഞോടി വീട്ടിൽ കയറി അവസാനം വന്ന് കാറിൽ കയറിയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർ യാത്ര പുറപ്പെട്ടപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. മിസ്റ്റർ വീസ്ലി തൻ്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് ഭാര്യയെ നോക്കി. എടി മോളി, പറ്റില്ല, ആർദർ പറ്റില്ല, ആരും കാണില്ല. ഈ ചെറിയ ബട്ടൺ ഒന്നമർത്തിയാൽ മാത്രം മതി, നമ്മൾ അപ്രത്യക്ഷരാവും. നമ്മൾ വായുവിൽ ഉയർന്ന് മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് 10 മിനിറ്റിൽ സ്ഥലത്തെത്തും. അതല്ലേ ബുദ്ധി? വീസ്ലി ചോദിച്ചു. പറ്റില്ല എന്നല്ലേ പറഞ്ഞത് ആർദർ? പറ്റില്ല, അതും ഈ പട്ടാ പകൽ. 10:45 ആയപ്പോഴേക്കും അവർ കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. മിസ്റ്റർ വീസ്ലി വേഗം റോഡ് മുറിച്ച് കടന്ന് ട്രോളികൾ എടുത്തു കൊണ്ടുവന്നു. അതിൽ ട്രങ്ക് പെട്ടികൾ എടുത്തു വെച്ച് സ്റ്റേഷനകത്തേക്ക് അതിവേഗത്തിൽ നടന്നു. ഇനി മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ 9:45 പ്ലാറ്റ്ഫോമിലെത്തണം. 5 മിനിറ്റ് കൂടെ ഇനിയുള്ളൂ. പേഴ്സി ആദ്യം പോകട്ടെ, മിസ്സസ് വീസ്ലി ടെൻഷനോടെ പറഞ്ഞു. പേഴ്സി തൻ്റെ പെട്ടിയുമായി അപ്രത്യക്ഷനായി. ശേഷം ഫ്രെഡും ജോർജും വീസ്ലിയും മറഞ്ഞു. ഇനി ഞാനും ജിനിയും പോകാം, നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരൂ, മിസ്സസ് വീസ്ലി പറഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അവരും അപ്രത്യക്ഷരായി. ഇനി 1 മിനിറ്റ് കൂടേ ഉള്ളൂ, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം, റോൺ ഹാരിയോട് പറഞ്ഞു. രണ്ടുപേരും തങ്ങളുടെ ട്രോളികളുമായി അതിവേഗം ഭിത്തിയുടെ അടുത്തേക്ക് പാഞ്ഞു. അവർ രണ്ടുപേരും ഭിത്തിയിലിടിച്ച് താഴെ വീണു. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ചുറ്റും കൂടിയ ആൾക്കാർ ആക്രോശിച്ചു. അത് ട്രോളിയുടെ നിയന്ത്രണം വിട്ടുപോയതാ, ഹാരി കിതപ്പോടെ പറഞ്ഞു. അല്ല, നമുക്കെന്താ കടക്കാൻ സാധിക്കാത്തത്? ആ അറിയില്ല, റോൺ പറഞ്ഞു. ഷോ,
നമുക്ക് ട്രെയിൻ മിസ്സാകുമെന്നാണ് തോന്നുന്നത്. എന്താണ് വാതിലടഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, റോൺ മന്ത്രിച്ചു. ഹാരി തൻ്റെ ട്രോളിയുമായി ഒരു പ്രാവശ്യം കൂടെ അകത്ത് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമവും വിഫലമായി. ഷോ, ട്രെയിൻ പോയി. അച്ഛനും അമ്മയ്ക്കും നമ്മുടെ അടുത്തേക്ക് ഇനി എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും? ആ, നിൻ്റെ കയ്യിൽ മനുഷ്യരുടെ വല്ല പണവും ഇരിപ്പുണ്ടോ? ദേഴ്സിലികൾ കഴിഞ്ഞ 6 വർഷമായി എനിക്കൊരു ചില്ലി കാശ് പോലും പോക്കറ്റ് മണിയായി തന്നിട്ടില്ല. ഒരു ചിരിയോടെ ഹാരി പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകൾ അപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മുഖ്യ കാരണം ഹെഡ്വിഗിൻ്റെ അലർച്ചകളായിരുന്നു. ഇവിടെ എല്ലാവരും നമ്മെ ശ്രദ്ധിക്കുന്നു. നമുക്ക് കാറിനടുത്ത് പോയി വെയിറ്റ് ചെയ്താലോ? ഹാരി, കാർ! റോണിൻ്റെ കണ്ണുകൾ തിളങ്ങി. കാറിനെന്ത് പറ്റി? ഹാരി ചോദിച്ചു. നമുക്ക് കാറിൽ ഹോഗ്വേർട്സിലേക്ക് പറന്ന് പോകാം. പക്ഷേ ഞാൻ വിചാരിച്ചത്, നമ്മളിപ്പോൾ കുടുങ്ങിയിരിക്കുകയല്ലേ, നമുക്ക് എത്രയും വേഗം സ്കൂളിൽ എത്തിച്ചേരുകയും വേണം. അതുമാത്രവുമല്ല, ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മന്ത്രവാദികൾക്കും മാജിക് ഉപയോഗിക്കാം. സെക്ഷൻ 19 അങ്ങനെ എന്തോ ആണത്. ഹാരിയുടെ ഭയം പെട്ടെന്ന് തന്നെ ഒരു ആവേശമായി മാറി. നിനക്കത് പറത്താൻ അറിയാമോ? ഹാരി ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, നീ വാ, നമുക്ക് ഹോഗ്വാർട്സ് ട്രെയിനിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കാം, റോൺ പറഞ്ഞു. എന്നിട്ട് അവർ വേഗം തങ്ങളുടെ സാധനങ്ങളുമായി കാറിനടുത്തെത്തി. പെട്ടികളെല്ലാം റോൺ തൻ്റെ മന്ത്രവടി ഉപയോഗിച്ച് ഡിക്കി തുറന്ന് അതിനകത്ത് വെച്ചു. ഹെഡ്വിഗിനെ പിൻ സീറ്റിലിരുത്തി. എന്നിട്ട് അവർ രണ്ടുപേരും മുൻ സീറ്റിൽ കയറി. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലേ? അത് പറഞ്ഞ് റോൺ തൻ്റെ മന്ത്രവടി ഉപയോഗിച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. ഹാരി തല പുറത്തേക്കിട്ട് ചുറ്റിലും നോക്കി. മെയിൻ സ്ട്രീറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അവരുടെ തെരുവ് ഖാലിയായിരുന്നു. ഓക്കെ, അവൻ പറഞ്ഞു. റോൺ ഡാഷ് ബോർഡിലെ ചെറിയ വെള്ളി ബട്ടൺ അമർത്തി. ഞൊടിയിടയിൽ കാറും അവരും അപ്രത്യക്ഷരായി. കാർ തറയിൽ നിന്നും ഏതാനും അടി ഉയർന്ന് കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന മുഷിഞ്ഞ ഒരു തെരുവിൻ്റെ മുകളിലെത്തി. വാ, പോകാം, റോണിൻ്റെ ശബ്ദം. അവർ മുകളിലേക്ക് ഉയർന്നു. ലണ്ടൻ പട്ടണം അവർക്ക് താഴെ ദൃശ്യമായി. നീ പിടിച്ചിരുന്നോളണേ, റോൺ ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് വിളിച്ചു കൂവി. അവർ വീണ്ടും മേഘങ്ങളിലേക്ക് ഉയർന്നു. നമുക്ക് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയണമെങ്കിൽ താഴെ ഹോഗ്വാർട്സ് ട്രെയിനിനെ കണ്ടുപിടിക്കണം, റോൺ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് കുറച്ചുകൂടെ താഴേക്ക് ഇറക്ക്, വേഗം, ഹാരി പറഞ്ഞു. അവർ മേഘങ്ങൾക്കിടയിൽ നിന്ന് അല്പം താഴേക്കിറങ്ങി ഭൂമിയിലേക്ക് ചുറ്റും കണ്ണോടിക്കാൻ തുടങ്ങി. ഏയ്, എനിക്ക് കാണാം, ഹാരി ഉറക്കെ പറഞ്ഞു. ദേ, അവിടെ നമ്മുടെ തൊട്ടു മുൻപിൽ. അവൻ ഹോഗ്വാർട്സ് ട്രെയിനിനെ കണ്ട സന്തോഷത്തിൽ വിളിച്ചുകൂവി. ഹോ, അപ്പോൾ വടക്കോട്ടേക്കാണ് പോകേണ്ടത്, ഡാഷ് ബോർഡിലെ കോമ്പസ് ചെക്ക് ചെയ്തുകൊണ്ട് റോൺ പറഞ്ഞു. ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഡയറക്ഷൻ മാത്രം പരിശോധിച്ചാൽ മതി. പിടിച്ചിരുന്നോളണേ. ശേഷം റോണും ഹാരിയും മുകളിലേക്ക് കുതിച്ചു. അതൊരു വേറെ ലോകം തന്നെയായിരുന്നു. ഇനി നമുക്ക് ആകെ പേടിക്കാനുള്ളത് എയ്റോപ്ലെയിനുകളെ മാത്രമാണ്, റോൺ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. കുറേ നേരത്തേക്ക് അവർക്ക് ചിരി അടക്കാനേ സാധിച്ചില്ല. പതുക്കെ പതുക്കെ ലണ്ടൻ നഗരം അവർക്ക് പിന്നിലായി. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളും കൃഷിയിടങ്ങളും അവർക്ക് കാണാറായി. അവർ ധാരാളം മിഠായികളും മറ്റുമെല്ലാം കഴിച്ച് അതിനകത്ത് സുഖമായി മുന്നോട്ട് കുതിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടും റോണിനും ഹാരിക്കും നല്ലവണ്ണം വിയർക്കാനും തുടങ്ങി. കുറേയേറെ മിഠായി കഴിച്ചതുകൊണ്ടാവാം അവർക്ക് നല്ല ദാഹവും അനുഭവപ്പെട്ടു. പറക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആവേശമൊക്കെ ഇപ്പോൾ രണ്ടു പേർക്കും കെട്ടടങ്ങി. രണ്ടുപേരും വിയർത്ത് ഒലിച്ച് ദാഹിച്ച് ക്ഷീണിച്ച് അവശരായി. ഇപ്പോൾ ഹോഗ്വാർട്സ് ട്രെയിനിലായിരുന്നെങ്കിൽ നല്ല തണുത്ത മത്തങ്ങ ജ്യൂസ് കുടിക്കാമായിരുന്നു, ഹാരി ഓർത്തു. എന്നാലും എന്തുകൊണ്ടാണ് നമുക്ക് ആ 9:30 പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പറ്റാതിരുന്നത്? ഹാരി വീണ്ടും അതിനെക്കുറിച്ച് ഓർത്തു. കുറേ ഏറെ നേരം പറന്നതിനാൽ കാറിൻ്റെ എൻജിൻ വലിയ അപശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഹാരിയും റോണും അതൊന്നും കേൾക്കുന്നില്ല എന്ന മട്ടിലിരുന്നു. ആകാശം കൂടുതൽ കൂടുതൽ ഇരുണ്ടു തുടങ്ങി. ദേ, അവിടെ നേരെ മുന്നിൽ, ഹാരി ഉറക്കെ വിളിച്ചു പറഞ്ഞു.
ഇരുട്ടുവീണ ചക്രവാളത്തിൽ തടാകത്തിന് മീതെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ ഹോഗ്വേർട്സ് കാസിലിൻ്റെ ഉയർന്ന ഗോപുരങ്ങൾ ദൃശ്യമായി തുടങ്ങി. പക്ഷേ കാർ പെട്ടെന്ന് വിറയ്ക്കാനും വേഗത കുറയാനും തുടങ്ങി. അവർ ഇപ്പോൾ തടാകത്തിന് മുകളിലാണ്. കാസിൽ നേരെ മുന്നിലാണ്. ഒരു വലിയ ശബ്ദത്തോടും പൊട്ടിത്തെറിയോടും കാറിൻ്റെ എൻജിൻ മുഴുവനായി ഓഫായി. കാർ മൂക്കും കുത്തി കാസിലിൻ്റെ മതിൽ കെട്ടിനകത്തേക്ക് വീഴാൻ തുടങ്ങുകയാണ്. ഓ നോ, റോൺ ഉച്ചത്തിൽ അലറി. അവൻ ഭ്രാന്തമായി കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരുന്നു. കാർ കഷ്ടിച്ച് ആ വലിയ മതിൽകെട്ടിൽ ചെന്നിടിക്കാതെ അടുത്തുള്ള പുൽത്തകടിയിൽ ചെന്ന് പതിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുന്നോട്ടാഞ്ഞ് ഒരു മരത്തിലിടിച്ച് നിന്നു. ചേടടിപ്പിക്കുന്ന ശബ്ദത്തോടെ കാർ മരത്തിലിടിച്ച് അതിനകത്തുണ്ടായിരുന്ന രണ്ടുപേരും തെറിച്ച് വെളിയിൽ വീണു. ഹെഡ്വിക് പേടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഹാരിയുടെ നെറ്റിയിൽ ഗോൾഫ് ബോളിൻ്റെ സൈസിൽ ഒരു വലിയ മുഴ പ്രത്യക്ഷമായി. റോണാകട്ടെ ദയനീയമായി ഞരങ്ങുകയായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹാരി വെപ്രാളത്തോടെ ചോദിച്ചു. എൻ്റെ മന്ത്രവടി, എൻ്റെ മന്ത്രവടി അതെവിടെയാണെന്ന് നോക്കൂ, റോൺ പറഞ്ഞു. റോണിൻ്റെ മന്ത്രവടി ഏതാണ്ട് രണ്ടായി ഒടിഞ്ഞ് തൂങ്ങിയിരുന്നു. സാരമില്ല, മന്ത്രവടി നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയി ശരിയാക്കാനേ ഉള്ളൂ എന്ന് പറയാൻ ഹാരി വാ തുറന്നില്ല. അപ്പോഴേക്കും ഒരു കൂറ്റൻ കാളയുടെ ശക്തിയോടെ എന്തോ ഒന്ന് കാറിൻ്റെ വശത്ത് വന്നിടിച്ചു. എന്താണ് സംഭവിക്കുന്നത്? റോൺ കിതപ്പോടെ കാറിൻ്റെ വിൻഡ്സ്ക്രീനിലൂടെ നോക്കിയപ്പോൾ കണ്ടത് പെരുമ്പാമ്പ് പോലെയുള്ള ഒരു വലിയ മരച്ചില്ല അവരെ ആക്രമിക്കുന്നു. കാർ ചെന്ന് ഇടിച്ചു നിന്ന ആ വലിയ വൃക്ഷം അവരെ ആക്രമിക്കുകയാണ്. ഓടിക്കോ, റോൺ അലറിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അതിലും ഇരട്ടി ശക്തിയോടെ ആ മരം റോണിനെ ഇടിച്ചിട്ടു. നമ്മുടെ കഥ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, റോൺ തേങ്ങി. പക്ഷെ പെട്ടെന്ന് കാറിൻ്റെ എൻജിൻ തനിയെ സ്റ്റാർട്ടായി. റിവേഴ്സ് എടുക്ക്, റിവേഴ്സ് എടുക്ക് പെട്ടെന്ന്, ഹാരി അലറി. മരം ശക്തിയായി വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് കാർ പിന്നിലോട്ടെടുത്തിരുന്നു. കാർ നിരങ്ങി പുൽത്തകിടിയുടെ മറ്റേ അറ്റത്തേക്ക് എത്തി. എന്നിട്ട് റോണിനെയും ഹാരിയെയും അവരുടെ പെട്ടികളും ഹെഡ്വിഗിനെയും തട്ടി വെളിയിലേക്ക് തെറിപ്പിച്ചിട്ട് ദേഷ്യത്തോടെ എന്ന വണ്ണം ഇരുട്ടിലേക്ക് മറഞ്ഞു. അച്ഛൻ എന്നെ കൊല്ലു, വാ തിരിച്ചു വാ, റോൺ തൻ്റെ ഒടിഞ്ഞ മന്ത്രവടിയെടുത്ത് കാറിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവസാനത്തെ പുകയും വെളിയിലേക്ക് തള്ളിക്കൊണ്ട് കാർ അപ്രത്യക്ഷമായി. നിനക്ക് നമ്മുടെ ലക്കിൽ വല്ല വിശ്വാസവുമുണ്ടോ? റോൺ കുനിഞ്ഞ സ്കാബേഴ്സിനെ എടുക്കുന്നതിനിടയിൽ ദയനീയമായി ചോദിച്ചു. ഇത്രയും മരങ്ങൾ നിന്നിട്ട് അതിലൊന്നും പോയി ഇടിക്കാതെ നമ്മളെ തിരിച്ചിടിക്കുന്ന ഒരു മരത്തിൽ പോയി ഇടിച്ചിരിക്കുന്നു. വാ സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും സ്കൂളിൽ കയറിപ്പറ്റാൻ നോക്കാം, ക്ഷീണത്തോടെ ഹാരി പറഞ്ഞു. ദേഹമാസകലം മുറിഞ്ഞ് തണുത്ത് മരവിച്ച് ട്രങ്ക് പെട്ടിയും വലിച്ചുകൊണ്ട് അവർ ഹോഗ്വേർട്സ് സ്കൂളിൻ്റെ മുൻവശത്തുള്ള ഗേറ്റിലേക്ക് നടന്നു. എനിക്ക് തോന്നുന്നത് വിരുന്ന് തുടങ്ങിയെന്നാണ്. അവിടെ നല്ല വെളിച്ചമുള്ള ഒരു ജനലിൻ്റെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് റോൺ പറഞ്ഞു. ഹാരി ദേ വന്ന് നോക്കിക്കേ, അവൻ ഹാരിയെ അടുത്തേക്ക് വിളിച്ചു. അവർ നോക്കിയപ്പോൾ അതിനകത്ത് ആദിവർഷക്കാരുടെ തരംതിരിക്കൽ പരിപാടി നടക്കുകയാണ്. ജിനിയും അക്കൂട്ടത്തിലുണ്ട്. അവിടെ ഡംബിൾഡോറും പ്രൊഫസർ മെഗനാഗളും ഗിൽബർട്ട് ലോക്കാർട്ടും ഹാഗ്രിഡും എല്ലാവരും ആ ഗ്രേറ്റ് ഹാളിലുണ്ടായിരുന്നു. സ്നേപ്പ് അവിടെ, ഹാരി റോണിനോട് പിറുപിറുത്തു. അയാൾക്ക് സുഖമില്ലായിരിക്കും, റോൺ പ്രതീക്ഷയോടെ പറഞ്ഞു. ചിലപ്പോൾ അയാൾ ഇവിടം വിട്ട് പോയതായിരിക്കും, ഹാരി പറഞ്ഞു. ഈ വർഷവും ഡാർക്ക് ആർട്സ് ടീച്ചറിൻ്റെ ജോലി അയാൾക്ക് കിട്ടിയില്ലല്ലോ. ചിലപ്പോൾ അങ്ങേരെ ഇവിടെ നിന്ന് പുറത്താക്കി കാണും. അയാളിവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ, റോൺ പറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ ഒരു തണുത്ത സ്വരം അവരുടെ കാതുകളിൽ പതിച്ചു. ചിലപ്പോൾ അയാളിവിടെ വെയിറ്റ് ചെയ്യുകയായിരിക്കും, നിങ്ങൾ രണ്ടുപേരും സ്കൂൾ ട്രെയിനിൽ വരാത്തതിൻ്റെ കാരണം തിരക്കാൻ. ഹാരി തിരിഞ്ഞു നോക്കി. അത് പ്രൊഫസർ സ്നേപ്പ് ആയിരുന്നു. എൻ്റെ പിന്നാലെ വരൂ, സ്നേപ്പ് പറഞ്ഞു. അയാൾ ഇരുവരെയും കൂട്ടി ഒരു ഇരുണ്ട നിലവറയ്ക്കകത്തെത്തി. രണ്ടുപേരും പേടിച്ച് വിറച്ച് അവിടെ നിന്നു. അപ്പോൾ സ്നേപ്പ് പതുക്കെ പറഞ്ഞു, എന്താ? പ്രശസ്തനായ ഹാരി പോട്ടർക്കും അവൻ്റെ വിശ്വസ്തനായ സന്തത സഹചാരി വീസ്ലിക്കും
ഹോഗ്വാർട്സ് ട്രെയിൻ അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ ഒരു പൊട്ടിത്തെറിയോടെ വന്നെത്താമെന്ന് വിചാരിച്ചു അല്ലേ? ഇല്ല സർ, കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിൽ മിണ്ടിപ്പോകരുത്. കാർ കൊണ്ട് എന്താണ് ചെയ്തതെന്ന് വല്ല പിടിയുമുണ്ടോ? ഇത് കണ്ടോ, അന്ന് സായാഹ്നത്തിലെ ഡെയിലി പ്രൊഫറ്റ് എടുത്തു കാണിച്ചുകൊണ്ട് സ്നേപ് പറഞ്ഞു. അയാൾ വായന തുടർന്നു. പറക്കും കാർ മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ലണ്ടനിലെ പോസ്റ്റ് ഓഫീസ് ടവറിന് മുകളിലായി പറക്കുന്ന ഒരു പഴയ കാർ കണ്ടതായി രണ്ടു പേർ സാക്ഷ്യപ്പെടുത്തി. ആറോ ഏഴോ പേർ ഈ പ്രസ്താവന പിന്താങ്ങിയിട്ടുമുണ്ട്. എൻ്റെ അറിവിൽ നിന്റെ അച്ഛൻ മനുഷ്യനിർമ്മിത സാധനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നാണ്, സ്നേപ് ഒരു വൃത്തികെട്ട ചിരിയോടെ റോണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിസ്റ്റർ വീസ്ലി തന്നെ മാജിക് മനുഷ്യരുടെ വസ്തുക്കളിൽ പ്രയോഗിച്ചു എന്നറിഞ്ഞാൽ? ഹാരി അതിനെക്കുറിച്ച് ഇപ്പോഴാണ് ചിന്തിച്ചത്. നിങ്ങളുടെ ചെയ്തികൾ കൊണ്ട് ആ അരളി മരത്തിന് വല്ലാത്ത നാശം സംഭവിച്ചിട്ടുണ്ട്, സ്നേപ് തുടർന്നു. ആ മരം ഞങ്ങൾക്കാണ് കൂടുതൽ നാശമുണ്ടാക്കിയത്, റോൺ ചാടിക്കയറി പറഞ്ഞു. ശബ്ദിച്ചു പോരുത്. നിർഭാഗ്യവശാൽ നിങ്ങളെ പുറത്താക്കാനുള്ള അധികാരം എനിക്കില്ല, പക്ഷേ അതിന് അധികാരമുള്ള വേറെ കുറേ ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ വേഗം പോയി അവരെയും കൂട്ടി ഇവിടെ വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, സ്നേപ് പറഞ്ഞു. ഹാരിയും റോണും വിളറിയ മുഖത്തോടെ പരസ്പരം നോക്കി. ഹാരിയുടെ വിശപ്പ് കെട്ടു. സ്നേപ് ഇനി പോയി ഗ്രിഫിൻഡോ ഹൗസിൻ്റെ ഹെഡായ പ്രൊഫസർ മെക്കനാഗലിനെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെങ്കിൽ യാതൊരു ഉപയോഗവുമില്ല. കാരണം അവർ സ്നേപ്പിനേക്കാൾ നല്ലവരാണെങ്കിലും കർക്കശക്കാരിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്നേപ്പിൻ്റെ കൂടെ പ്രൊഫസർ മെഗനാഗൾ അവിടെ എത്തി. അവർ റൂമിനകത്തേക്ക് പ്രവേശിച്ചതും തൻ്റെ മന്ത്രപടി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഞെരിപ്പോടിൽ തീ കത്തിച്ചു. ഇരിക്കൂ, ഇനി വിശദമാക്കൂ, എന്താണ് സംഭവിച്ചത്? അവർ ചോദിച്ചു. റോൺ കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിൽ 9:30 പ്ലാറ്റ്ഫോമിൽ തങ്ങളെ കടത്തിവിടാത്ത കാര്യങ്ങൾ തൊട്ടുള്ളതെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് പ്രൊഫസർ, റോൺ പറഞ്ഞു. എങ്കിൽ മൂങ്ങ വഴി ഞങ്ങൾക്കൊരു കത്ത് കൊടുത്തയക്കാത്തതെന്ത്? പ്രൊഫസർ ചോദിച്ചു. എൻ്റെ അറിവിൽ നിന്റെ കൈവശം മൂങ്ങ അപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ്, ഹാരിയെ നോക്കിക്കൊണ്ട് പ്രൊഫസർ മെഗനാഗൾ ചോദിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല പ്രൊഫസർ, ഹാരി പറഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് വാതിൽക്കൽ മുട്ടുകേട്ടു. അത് പ്രൊഫസർ ഡംബിൾഡോർ ആയിരുന്നു, കൂടെ സ്നേപ്പും ഉണ്ടായിരുന്നു. ഡംബിൾഡോറിൻ്റെ മുഖം അതീവ ഗൗരവമായിരുന്നു. ഇതിൽ ഭേദം ആ അരളിമരത്തിൻ്റെ അടി കൊണ്ട് ചാവുന്നതായിരുന്നു, ഹാരി ചിന്തിച്ചു. നീണ്ട ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഡംബിൾഡോർ ചോദിച്ചു, നിങ്ങൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് പറയൂ. ഡംബിൾഡോറിൻ്റെ ശബ്ദത്തിലെ നിരാശ ഹാരിയിൽ കുറ്റബോധമുളവാക്കി. അദ്ദേഹം ഒന്ന് ഉറക്കെ ശകാരിച്ചെങ്കിൽ? ഹാരിക്ക് ഡംബിൾഡോറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനായില്ല. ആ കാർ മിസ്റ്റർ വീസ്ലിയുടേതാണ് എന്നുള്ള കാര്യമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഹാരി വിശദമായി പറഞ്ഞു. ഇതിനോടകം തന്നെ മിസ്റ്റർ ഡംബിൾഡോറിന് ആ കാർ ആരുടേതാണെന്നെല്ലാം മനസ്സിലായി കാണുമായിരിക്കും. അത് ഹാരിക്കും അറിയാമായിരുന്നു. പക്ഷേ ഡംബിൾഡോർ ആ കാറിനെ പറ്റി ഒരക്ഷരം പോലും ചോദിച്ചില്ല. ഞാൻ പോയി എന്നാൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കട്ടെ, റോൺ നിരാശയോടെ ചോദിച്ചു. നീ എന്തിനെപ്പറ്റിയാണ് പറയുന്നത് വീസ്ലി? പ്രൊഫസർ മെക്കനാഗൾ ചോദിച്ചു. അല്ല, നിങ്ങൾ ഞങ്ങളെ പുറത്താക്കാൻ പോവുകയല്ലേ? ഏതായാലും ഇന്നല്ല വീസ്ലി, ഡംബിൾഡോർ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചെയ്തത് വളരെ ഗൗരവമേറിയ തെറ്റാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും വീട്ടിലേക്ക് ഞാൻ കത്തയക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു താക്കീതും കൂടെ തരികയാണ്. ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ എനിക്ക് നിങ്ങളെ പുറത്താക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. സ്നേപ്പിൻ്റെ മുഖം കണ്ടാൽ ഒരു വലിയ ആഘോഷം ക്യാൻസൽ ചെയ്ത പോലെയുണ്ട്. പ്രൊഫസർ ഡംബിൾഡോർ, ഇവന്മാർ മാന്ത്രിക ലോകത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ്. പോരാത്തതിന് വിലപിടിപ്പുള്ളതും പഴയതുമായ ആ അരളി ആ മരത്തിന് സാരമായ നാശങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, സ്നേപ് പറഞ്ഞു. ഇവർക്കുള്ള ശിക്ഷ പ്രൊഫസർ മെഗനാഗൾ തീരുമാനിക്കും സെവറസ്, ഡംബിൾഡോർ പറഞ്ഞു. അദ്ദേഹം പ്രൊഫസർ മെഗനാഗളിനോടായി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു,
എനിക്ക് എത്രയും വേഗം വിരുന്ന് നടക്കുന്ന ഇടത്തേക്ക് പോകേണ്ടതുണ്ട്. ഇനിയും ചില അറിയിപ്പുകൾ കൂടെ നൽകാനുണ്ട്. സെവറസ് വരൂ. വിരുന്നിൽ നല്ല രുചിയുള്ള ഒരു അപ്പം ഞാൻ കണ്ടു, എനിക്കതൊന്ന് കഴിച്ചു നോക്കണം. സ്നേപ് വിഷം നിറഞ്ഞ ഒരു നോട്ടം ഹാരിക്കും റോണിനും നേരെ എറിഞ്ഞിട്ട് ഡംബിൾഡോറിൻ്റെ കൂടെ പോയി. വീസ്ലി, നിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ട്, വേഗം ആശുപത്രിയിലേക്ക് പോകാൻ നോക്ക്, പ്രൊഫസർ മെഗനാഗൽ പറഞ്ഞു. ഏ, അത് കുഴപ്പമൊന്നുമില്ല പ്രൊഫസർ, എനിക്കെൻ്റെ അനിയത്തിയുടെ സോട്ടിംഗ് ഒന്ന് കാണാൻ പറ്റുമോ, റോൺ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു, നിന്റെ അനിയത്തിയും ഗ്രിഫിൻഡോറിൽ തന്നെയാണ്. ഓഹ്, അത് നന്നായി, റോൺ ആശ്വസിച്ചു. പിന്നെ ഗ്രിഫിൻഡോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, വളരെ ഷാർപ്പായി പ്രൊഫസർ മെഗനാഗൽ പറഞ്ഞു തുടങ്ങിയതും ഹാരി ഇടയ്ക്ക് കയറി പറഞ്ഞു, പ്രൊഫസർ ഞങ്ങൾ കാറെടുത്തത് ടേം തുടങ്ങുന്നതിന് മുൻപായതുകൊണ്ട് ഗ്രിഫിൻഡോറിൻ്റെ പോയിൻ്റ്സ് ഒന്നും കുറയ്ക്കില്ലല്ലോ അല്ലേ? ആ ചോദ്യം കേട്ട് അവർക്ക് ചിരി വന്നു. ഞാൻ പോയിൻ്റൊന്നും കുറയ്ക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും തടങ്കൽ ശിക്ഷയുണ്ടാവും, അവർ പറഞ്ഞു. ഹാരിയുടെയും റോണിൻ്റെയും ആശങ്ക അല്പം മാറി. ഇനി ഡംബിൾഡോർ ഡേഴ്സ്ലികൾക്ക് കത്തയച്ചാലും ഒരു ചുക്കും പേടിക്കാനില്ല. കാരണം ഡേഴ്സ്ലികൾ ഈ വിവരം അറിഞ്ഞ് എന്തുകൊണ്ടാ അരളിമരം അവനെ ഞെക്കിക്കൊന്നില്ല എന്ന നിരാശയായിരിക്കും അവർക്ക് ബാക്കി, ഹാരി ഓർത്തു. പ്രൊഫസർ മെഗനാഗൽ തൻ്റെ മന്ത്രവടി വീശിയതും ഒരു വലിയ പ്ലേറ്റ് നിറയെ സാൻഡ്വിച്ചും രണ്ട് വലിയ പാനപാത്രങ്ങളും ഒരു ജഗ് നിറയെ നുരഞ്ഞു പൊങ്ങുന്ന മത്തങ്ങ ജ്യൂസും പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ വേഗം ഇത് കഴിച്ചിട്ട് ഡോർമിറ്ററിയിലേക്ക് പൊയ്ക്കൊള്ളൂ, അവർ പറഞ്ഞു. എനിക്ക് ഇനിയും വിരുന്നിൽ പങ്കെടുക്കേണ്ടതുണ്ട്, മെഗനാഗൽ അതും പറഞ്ഞ് അവിടെ നിന്ന് കടന്നുപോയി. മെഗനാഗൽ വാതിലടച്ച് കടന്നു പോയതോടെ റോൺ സന്തോഷം കൊണ്ട് വിസിലടിച്ചു. ഹോ, നമ്മുടെ കാര്യം തീരുമാനമായി എന്നാണ് ഞാൻ വിചാരിച്ചത്, ഒരു സാൻഡ്വിച്ച് എടുത്ത് തിന്നുകൊണ്ട് റോൺ പറഞ്ഞു. ഞാനും ഹാരിയും ഒന്നെടുത്തുകൊണ്ട് പറഞ്ഞു. ഫ്രെഡും ജോർജും ഒരു 6-7 തവണയെങ്കിലും ആ കാർ പറത്തിയിട്ടുണ്ട്, അപ്പോഴൊന്നും ഒരു മനുഷ്യൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല. വായിക്കകത്ത് കോഴിയിറച്ചിയും പന്നിയിറച്ചിയും ഒക്കെ തള്ളിക്കയറ്റിക്കൊണ്ട് റോൺ പറഞ്ഞു. നമുക്ക് എന്നാലും ആ 9:45 പ്ലാറ്റ്ഫോമിലൂടെ കടക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? ആവോ, ഇനി ഏതായാലും വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ ചുവടും വയ്ക്കാൻ, മത്തങ്ങ ജ്യൂസ് വലിച്ചു കുടിച്ചുകൊണ്ട് ഹാരി പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം അവർ രണ്ടുപേരും ഗ്രിഫിൻഡോർ കെട്ടിടത്തിലേക്ക് നടന്നു. ഡോർമെറ്ററിക്ക് അകത്ത് കടക്കാനുള്ള പുതിയ പാസ്വേഡ് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് അവർക്ക് സഹായമെത്തി, അത് ഹെർമിയോണി ആയിരുന്നു. ഹോ, നിങ്ങൾ രണ്ടാൾ എവിടെയായിരുന്നു? നിങ്ങളെന്തോ ഒരു കാർ പറത്തിക്കൊണ്ട് വന്ന് ക്രാഷ് ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ പരക്കുന്ന റൂമർ, അവൾ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടില്ല, ഹാരി പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾ കാർ പറത്തിയെന്നാണോ? പ്രൊഫസർ മെഗനാഗലിനേക്കാളും കടുത്ത സ്വരത്തിൽ ഹെർമിയോണി ചോദിച്ചു. ശരി, നിന്ന് വാചകമടിക്കാതെ പാസ്വേഡ് പറ, റോൺ അക്ഷമയോടെ പറഞ്ഞു. തേൻകുരുവി, അതാണ് പാസ്വേഡ്, പറഞ്ഞു തീരും മുമ്പ് ഗ്രിഫിൻഡോർ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. അവർ അകത്ത് കയറിയതും അവിടെ നീണ്ട കരഘോഷമുയർന്നു. ബ്രില്ലിയൻ്റ്, ലീ ജോർഡാൻ വിളിച്ചുകൂവി. ഹോ, പുതിയ സ്കൂൾ ടേമിലേക്കുള്ള പ്രവേശനം അതിഗംഭീരം. പറക്കുന്ന കാറുമായി നേരെ വില്ലൻ അരളിമരത്തിലേക്ക്. ഇനി വർഷങ്ങളോളം ആളുകൾ ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരം. എല്ലാവരും ഹാരിയെയും റോണിനെയും ഏതോ മാരത്തോൺ ഓടി ജയിച്ചു വന്നവരെ പോലെ അഭിനന്ദിച്ചു. ഫ്രെഡും ജോർജും തിരക്കിനിടയിൽ മുന്നോട്ട് കടന്നു വന്ന് ചോദിച്ചു, നീ എന്താ ഞങ്ങളെ തിരിച്ചു വിളിക്കാതിരുന്നത്? ഏ, റോണിൻ്റെ മുഖം ചുമന്നു. പക്ഷേ ഒരാളുടെ മുഖത്ത് മാത്രം തീരെ സന്തോഷമില്ലാത്തതുപോലെ കാണപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, പേഴ്സിയായിരുന്നു. റോണിന് കാര്യം പിടികിട്ടി. ഞങ്ങൾ വളരെ ക്ഷീണിതരാണ്, ഞങ്ങളൊന്ന് കിടക്കട്ടെ. അവർ ഡോർമിറ്ററിയിലേക്ക് പോകാൻ തിരിഞ്ഞു. പോകുന്നതിന് മുമ്പ് പേഴ്സിയെ പോലെ മുഖത്ത് പുച്ഛവുമായി നിൽക്കുന്ന ഹെർമിയോണിയോട് ഗുഡ് നൈറ്റ് പറയാൻ ഹാരി മറന്നുപോയില്ല. അവർ രണ്ടുപേരും നടന്ന് തങ്ങളുടെ പഴയ ഡോർമെട്രിയിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ഇപ്പോൾ അവിടെ വാതിൽപ്പടിയിൽ സെക്കൻഡ് ഇയേഴ്സ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർ തങ്ങൾക്ക് പരിചിതമായ റൂമിനകത്തേക്ക് കയറി.
അവർ കയറിയപ്പോഴേക്കും അവരുടെ ട്രങ്ക് പെട്ടികൾ അവിടെ ആരോ അതിനു മുൻപേ തന്നെ കൊണ്ടുവച്ചിരുന്നു. ഹാരിയും റോണും പരസ്പരം കുറ്റബോധത്തോടെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഡോറ് തുറന്ന് സെക്കൻഡ് ഇയേഴ്സായ സീമസ് ഫിനിഗനും ലീ ജോർഡാനും നെവിൽ ലോങ് ബോട്ടവും അവിടെ എത്തി. അവിശ്വസനീയം, സീമസ് പറഞ്ഞു. അത്ഭുതകരം, നെവിൽ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഹാരിക്ക് ചിരി അടക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ അഞ്ചാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായി എത്രയും വേഗം ചാനലിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.